കാൽവരിയിലേക്കുള്ള പദയാത്രയുടെ മൂന്നാമത്തെ ദിനം, മൂന്നാമത്തെ സ്ഥലം നാം ധ്യാനിക്കുന്നു. ഈശോമിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. വീഴ്ചകൾ ഇല്ലാത്ത ജീവിതങ്ങളില്ല. ജീവിതം ആരംഭിക്കുന്നത് തന്നെ വീഴ്ചയിലാണ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നതും വീണുകൊണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ കുരിശിയാത്രയിൽ നാം പലപ്പോഴും വീണു പോകാറുണ്ട്. ക്രിസ്തുവും അവൻ്റെ കുരിശിയാത്രയിൽ വീണു. അവൻ്റെ ഒന്നാമത്തെ വീഴ്ചയാണ് നാം ഇന്ന് പ്രത്യേകമായി ധ്യാനിക്കുക. പലപ്പോഴും വീണെടുത്ത് കിടക്കുക എന്നുള്ളത് ഒരു കംഫർട്ടബിൾ സൊല്യൂഷനാണ്. പക്ഷേ വീണെടുത്തു നിന്നും എഴുന്നേൽക്കുക എന്നുള്ളത് ഒരുവൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ അടയാളമാണ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ അവൻ വീണ് അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവന് പിന്നീട് തുടർന്ന് നടക്കാനുള്ള സാധ്യതകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷേ ആരെങ്കിലും അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അവൻ സ്വയം എഴുന്നേൽക്കാൻ പരിശ്രമിക്കുകയാണെങ്കിലോ, അത് അവൻ്റെ വിജയത്തിലേക്ക്, അവൻ്റെ നടത്തത്തിലേക്ക് അവനെ തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയാണ്. ഓരോ മക്കളെ സംബന്ധിച്ചിടത്തോളം വേദനകൾ വ്യത്യസ്തമാണ്. ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന അതേ വേദനയായിരിക്കില്ല ആ അടി കൊണ്ട് മറ്റൊരാൾക്കുണ്ടാകുക. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ആ ആരോഗ്യം അനുസരിച്ച് അനുഭവിക്കുന്ന വേദനകൾക്ക് വ്യത്യാസമുണ്ടാകും. ഇവിടെ ക്രിസ്തു നിലത്ത് വീഴുന്നുണ്ട്. നിലത്ത് വീണെങ്കിലും ഒരിക്കലും അവൻ കുരിശിനെ തള്ളിക്കളയുന്നില്ല. തന്നെ തള്ളി താഴെയിട്ട കുരിശിനെ ഒരു പ്രിയ തോഴനെ പോലെ പുൽകിക്കൊണ്ട് ക്രിസ്തു ആ വീഴ്ചയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഈ കുരിശിൻ്റെ വഴിയിലെ മൂന്നാമത്തെ ഈ സ്ഥലം, ഈ മൂന്നാമത്തെ രഹസ്യം നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. ജീവിതത്തിൽ തള്ളി വീഴ്ത്താൻ ഒരുപാട് പേരുണ്ടാകും. നടക്കുമ്പോൾ അടിച്ച് താഴെയിടാൻ ഒരുപാട് പേരുണ്ടാകും. അവരെയൊക്കെ വിമർശിക്കാതെ, അവരുടെയൊക്കെ വിമർശനങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കാതെ നീയും എഴുന്നേൽക്കണം. നീ കാൽവരിയോളം ഉയർന്നു പൊങ്ങണം. നിന്നെ തള്ളിയിട്ടവരുടെ മുമ്പിൽ, കാൽവരിയുടെ മുകളിൽ നീ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അതാണ് അവർക്കുള്ള നിന്റെ മറുപടി. നിന്റെ ഉയർച്ചയുടെ മുമ്പിൽ അവർ താണുപോകും. കാരണം നീ കാൽവരിയിലാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുക. ഒരു കൊച്ചു കഥയുണ്ട്. മല കയറാൻ പോയ ഒരു കുട്ടിക്ക് പരുന്തിൻ്റെ മുട്ട കിട്ടി. അവൻ ഈ പരുന്തിൻ്റെ മുട്ട വീട്ടിൽ കൊണ്ടുവന്നു. നോക്കിയപ്പോൾ കോഴിയമ്മ അടയിരിക്കുന്നത് കൊണ്ടു കോഴിയുടെ മുട്ടയുടെ കൂടെ ഈ മുട്ടയും വെച്ചു കൊടുത്തു. നാളുകൾ കഴിഞ്ഞു. കോഴിമുട്ടയുടെ കൂടെ ഈ പരുന്തിൻ്റെ മുട്ടയും വിരിഞ്ഞു. കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം ഈ പരുന്തും ജീവിക്കുകയാണ്. നിലത്ത് ഇഴയുന്ന പുഴുക്കളെ പെറുക്കി തിന്ന്, മണ്ണിൽ ചിക്കിച്ചകഞ്ഞ്, ആകാശത്തിൽ പറക്കേണ്ട ഒരു പരുന്ത് ഒരു കോഴിയായിട്ട് ജീവിക്കുകയാണ്. ഉയർന്നു പൊങ്ങുന്ന ഒരു പരുന്ത് ഈ പരുന്തും കുഞ്ഞിനോട് ചോദിക്കുന്നു, എന്തിന് നിന്റെ ജീവിതം ഈ കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം നീ പാഴാക്കുന്നു? താനൊരു പരുന്താണ് എന്നറിയാതെ ഈ പരുന്തിൻ്റെ കുഞ്ഞ് പറയുന്നു, ഞാൻ പരുന്തല്ല, കോഴിക്കുഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മണ്ണിലിഴഞ്ഞ് തീർക്കാനുള്ളതല്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർ തരുന്ന വേദനകളിൽ ചിക്കിച്ചകഞ്ഞ് സ്വയം നശിക്കാനുള്ളതല്ല. മറിച്ച് ഈ വേദനകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ, ദൈവം എനിക്ക് കാണിച്ചു തരുന്ന കാൽവരിയുടെ മലമുകളിലേക്ക് പറന്നുയരുവാൻ, ദൈവസ്നേഹത്തിൻ്റെ വിശാലമായ ആകാശത്തിലേക്ക് പറന്നുയരുവാൻ ഈ സഹനത്തിൽ ഞാൻ ചവിട്ടി എഴുന്നേൽക്കണം. എൻ്റെ സഹനത്തിൽ വീണു പോകാതെ, എൻ്റെ കുരിശിയാത്രയിൽ മനമടുത്ത് വീഴാതെ, ആ കുരിശു പുൽകി ഉണർന്നെഴുന്നേൽക്കുവാൻ, ഉയർത്തെഴുന്നേൽക്കുവാൻ ദൈവത്തിൻ്റെ ഈ വിശുദ്ധമായ, ഈ ദൈവം നൽകുന്ന ഈ വിശുദ്ധമായ വിചാരങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുരിശിൻ്റെ മൂന്നാമത്തെ സ്ഥലം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. ആമേൻ.